സുനിത വില്യംസിന് ഇനി ബഹിരാകാശത്ത് പട്ടിണി കിടക്കണ്ട. സുനിത വില്യംസിന് ആശ്വാസമേകി ഭക്ഷണവും ഇന്ധനവും ഒക്കെ ആയിട്ട് റഷ്യൻ പേടകം എത്തിയിരിക്കുകയാണ്. 3 ടണ്ണോളം ഭക്ഷണമുണ്ട്, ഇന്ധനമുണ്ട്, എല്ലാ അവശ്യ വസ്തുക്കളും ഉണ്ട്. റഷ്യൻ പേടകം പ്രോഗ്രസ് 89 കാർഗോ ഷിപ്പ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ഡോക്ക് ചെയ്തിരിക്കുകയാണ്. ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിയ സ്റ്റാർലൈനർ യാത്രികരായ സുനിത വില്യംസിനും ബുച്ച് വിൽമോറിനും ആശ്വാസം പകരുന്ന ഒരു വാർത്ത തന്നെയാണ് ഇത്. സ്പേസ് ക്രാഫ്റ്റ് രാജ്യാന്തര ബഹിരാകാശ നിലയത്തിൽ എത്തിയ വിവരം നാസ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ആളില്ല പേടകം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയവുമായി ഡോക്ക് ചെയ്തത് നാസ ലൈവായി സംപ്രേഷണം ചെയ്തിരുന്നു. ദക്ഷിണ പസഫിക് സമുദ്രത്തിനു മുകളിൽ 418 കിലോമീറ്റർ ഉയരത്തിൽ വെച്ചാണ് ഓഗസ്റ്റ് 17 രണ്ട് ദിവസം മുൻപ് ഇരു ബഹിരാകാശ പേടകങ്ങളുടെയും ഡോക്കിംഗ് സംഭവിച്ചത്. ഓഗസ്റ്റ് 14 റഷ്യൻ സ്പേസ് ഏജൻസിയായ റോസ് കോസ്മോസ് ആണ് പ്രോഗ്രസ് 89 സോയിസ് റോക്കറ്റിൽ ബഹിരാകാശത്തേക്ക് വിക്ഷേപിച്ചത്. ബഹിരാകാശ യാത്രയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വിക്ഷേപണങ്ങൾ നടത്തിയ റോക്കറ്റാണ് സോയൂസ്. ലോകത്തെ ഏറ്റവും പഴയതും വലുതുമായ ബഹിരാകാശ വിക്ഷേപണ കേന്ദ്രമാണ് ബൈക്കനൂർ കോസ്മോഡ്രോം. പ്രോഗ്രസ് 89 പേടകത്തിൽ 1201 കിലോഗ്രാം ഭക്ഷണ പദാർത്ഥങ്ങളുണ്ട്, 420 കിലോ വെള്ളമുണ്ട്, 50 കിലോ നൈട്രജൻ ഉണ്ട്. 7 പേരുള്ള എക്സ്പെഡിഷൻ 71 ക്രൂവിന് ആവശ്യമായ വസ്തുക്കളാണിത്. ബോയിംഗ് സ്റ്റാർലൈനർ ബഹിരാകാശ സഞ്ചാരികളായ സുനിത വില്യംസ്, ബുച്ച് വിൽമോർ എന്നിവർക്ക് ഈ വസ്തുക്കൾ സഹായകമാകും. വരുന്ന 6 മാസക്കാലം ഈ കാർഗോ ഷിപ്പ് ബഹിരാകാശ നിലയത്തിൽ ഡോക്ക് ചെയ്യപ്പെട്ട് കിടക്കും. അതിനുശേഷം ബഹിരാകാശ നിലയത്തിലെ അവശിഷ്ടങ്ങളുമായിട്ടായിരിക്കും ഇതിന്റെ ഭൂമിയിലേക്കുള്ള മടക്കം. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിയ നാസയുടെ ബഹിരാകാശ സഞ്ചാരി സുനിത വില്യംസിന് കാഴ്ചയ്ക്ക് ചില പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് എന്ന ഒരു റിപ്പോർട്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് പുറത്തു വന്നിരുന്നു. ഗുരുത്വാകർഷണ ബലമില്ലാതെ ഭാരമില്ലായ്മയിൽ ദീർഘനാൾ നിൽക്കേണ്ടി വരുമ്പോഴുണ്ടാകുന്ന അവസ്ഥയാണിത് എന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത്. സ്പേസ് ഫ്ലൈറ്റ് അസോസിയേറ്റഡ് ന്യൂറോ ഒക്യുലാർ സിൻഡ്രോം സാൻസ് എന്നാണ് ഈ അവസ്ഥ അറിയപ്പെടുന്നത്. ശരീരത്തിലെ ദ്രാവക വിതരണത്തെ ബാധിക്കുന്ന ഈ പ്രശ്നം കാഴ്ച പ്രശ്നങ്ങളിലേക്കും എത്തിക്കും. ഈ അവസ്ഥ ഉണ്ടാകുന്നതോടെ കാഴ്ച മങ്ങും, കണ്ണിന്റെ ഘടനയിലും മാറ്റമുണ്ടാകാം. സുനിത വില്യംസിന്റെ കണ്ണിന്റെ ആരോഗ്യം പരിശോധിക്കുന്നതിന് വേണ്ടി റെറ്റിന, കോർണിയ, ലെൻസ് എന്നിവയുടെ സ്കാനുകൾ നടത്തിയിട്ടുണ്ട്. എന്നാൽ ഇത്തരം പ്രശ്നങ്ങൾ ബഹിരാകാശ സഞ്ചാരികളിൽ സാധാരണമാണ് എന്നതാണ് വസ്തുത. ബോയിംഗ് സ്റ്റാർലൈനർ പേടകത്തിന്റെ മനുഷ്യരെ വഹിച്ചുള്ള യാത്രയുടെ ഭാഗമായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്തിയതാണ് നാസയുടെ ബഹിരാകാശ സഞ്ചാരിയും ഇന്ത്യൻ വംശജയുമായ സുനിത വില്യംസും ബുച്ച് വിൽമറും. ഇവർ സഞ്ചരിച്ച പേടകത്തിന് ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ടായി. ഇതേ തുടർന്ന് 8-10 ദിവസം മാത്രം നിശ്ചയിച്ചിരുന്ന ഒരു ദൗത്യം രണ്ടുപേരുടെയും ബഹിരാകാശ നിലയത്തിലെ താമസം അടുത്ത വർഷം ഫെബ്രുവരി നീട്ടിയിരിക്കുകയാണ്. 2024 സെപ്റ്റംബറിൽ വിക്ഷേപിക്കുന്ന സ്പേസ് എക്സിന്റെ ക്രൂ ഡ്രാഗൺ ദൗത്യ സംഘാംഗങ്ങൾ തിരിച്ചു വരുമ്പോൾ സുനിത വില്യംസും വിൽമോറും ആ പേടകത്തിൽ തിരിച്ചു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ വന്നാൽ 8 മാസക്കാലം ഇരുവരും നിലയത്തിൽ കഴിയേണ്ടി വരും. 2025 ഫെബ്രുവരിയിലാണ് സ്പേസ് എക്സ് പേടകം തിരിച്ചു വരിക. 8 ദിവസം മാത്രം നീണ്ട ദൗത്യത്തിന് പോയവരാണ് ഇത്രയും നാൾ അവിടെ കുടുങ്ങിക്കിടക്കേണ്ടി വരുന്നത്. 8 ദിവസത്തോളം ബഹിരാകാശ നിലയത്തിൽ താമസിച്ച് സ്റ്റാർലൈനർ പേടകത്തിൽ തന്നെ മടങ്ങിയെത്താനായിരുന്നു പദ്ധതി. എന്നാൽ സ്റ്റാർലൈൻ പേടകത്തിലെ ഹീലിയം ചോർച്ചയും ത്രസ്റ്റർ പ്രശ്നങ്ങളും ഒക്കെയാണ് ഈ തടസ്സത്തിന് കാരണമായത്. എന്തായാലും നമുക്ക് ഭൂമിയിൽ ഇരുന്ന് ബഹിരാകാശ നിലയത്തിലെ ഇത്തരം വിശേഷങ്ങൾ അറിയുമ്പോൾ ഒരു അത്ഭുത കഥ കേൾക്കുന്നത് പോലെയോ അല്ലെങ്കിൽ ഒരു ഹോളിവുഡ് സിനിമ കാണുന്നത് പോലെയോ ഒക്കെ ആയിരിക്കും തോന്നുന്നത്. എന്തായാലും അവരുടെ മനസ്സിലും അവരുടെ അടുത്ത ആൾക്കാരുമായി ബന്ധപ്പെടാൻ സാധിക്കാത്തത്, അതുപോലെ തന്നെ കാണാൻ സാധിക്കാത്തത് ഒക്കെ അവർക്കും ടെൻഷൻസ് ഉണ്ടാക്കുന്നുണ്ടാകാം. എന്തായാലും ബഹിരാകാശ യാത്ര എന്ന് പറയുന്നത് ആ യാത്രയ്ക്ക് മുതിരുന്നവർ ഒരിക്കലും സാധാരണക്കാരെ പോലുള്ള ധൈര്യശാലികളായിരിക്കില്ല, അസാമാന്യമായ ധൈര്യം ഉള്ളവർ തന്നെയായിരിക്കും. ആ ധൈര്യം സുനിത വില്യംസിന് ആ യാത്രയിലുടനീളം ഉണ്ടാകട്ടെ. തിരിച്ചു വരുന്നത് വരെ മാനസിക ആരോഗ്യവും എല്ലാം അങ്ങനെ തന്നെ ഉണ്ടാകട്ടെ എന്ന് തന്നെ നമുക്ക് ആശംസിക്കാം. ന്യൂസ് ഡെസ്ക്, കർമാൻസ്.